നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയം ഒന്നടങ്കം ചോദിച്ച ചോദ്യം. കേരളത്തിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 21 ഒക്ടോബർ മുമ്പ് SNC ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതി വാദം നടത്തുമോ? ഒടുവിൽ കഴിഞ്ഞ ദിവസം അത് നടന്നു. സുപ്രീം കോടതിയിലെ 3 നമ്പർ കോടതിയിൽ 1.5 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന നടപടികൾ വീക്ഷിച്ച പലർക്കും തോന്നിപ്പോയിട്ടുണ്ടാകാം, ഇങ്ങനൊരു പ്രഹസനം വേണമായിരുന്നോ എന്ന്. എന്നാൽ ആർക്കും സുപ്രീം കോടതിയോട് അത് ചോദ്യം ചെയ്യാൻ ആവില്ലല്ലോ. വെറും 1.5 മിനിറ്റിൽ ഒതുക്കി തീർത്തു ലാവ്ലിൻ കേസെന്ന കേരളം കണ്ട പിണറായി സർക്കാരിന്റെ അഴിമതി. രാവിലെ 12:30 കേസ് കോർട്ട് മാസ്റ്റർ വിളിച്ചു. ബെഞ്ചിൽ ജസ്റ്റിസ് N.B. രമണൻ, ജസ്റ്റിസ് R. സുഭാഷ് റെഡ്ഡി, ജസ്റ്റിസ് P.R. ഗവായ് എന്നിവരായിരുന്നു വാദം കേട്ട 3-അംഗ ബെഞ്ച്. ജസ്റ്റിസ് രമണൻ കേസിന്റെ പേപ്പർ ബുക്ക് മറിച്ചു നോക്കുന്നു. പേപ്പർ ബുക്കിന്റെ ആദ്യ പേജിന്റെ മറുപുറത്തിൽ പിൻ ചെയ്തു വെച്ചിരുന്ന പേപ്പറിൽ കുറിച്ചിരുന്നത് വായിക്കുന്നു. ആ വായന ഏതാണ്ട് 30 സെക്കൻഡ് നീണ്ടു നിന്നു. ജസ്റ്റിസ് രമണൻ ആരാണ് CBI വേണ്ടി ഹാജരാകുന്നത് ചോദിച്ചു. കോടതിയുടെ 1 നിരത്തിലെ വലതു ഭാഗത്ത് ആദ്യം നിന്ന സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയെ നോക്കി സോളിസിറ്റർ ജനറൽ അദ്ദേഹം പറഞ്ഞു. CBI വേണ്ടി ഹാജരാകുന്ന തുഷാർ മേത്ത, ലോർഡ്ഷിപ്പ് ഞാൻ തയ്യാറാണ്. സോളിസിറ്റർ ജനറൽ കയ്യിൽ കുറച്ച് പേപ്പറുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ജസ്റ്റിസ് രമണ തുഷാർ മേത്തയോട് ചോദിച്ചു, K. മോഹനചന്ദ്രൻ ഊർജ വകുപ്പ് മുൻ സെക്രട്ടറി കുറച്ചുകൂടി സമയം CBIയുടെ അപ്പീൽ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, അത് അനുവദിക്കുന്നതിൽ എതിർപ്പുണ്ടോ? തുഷാർ മേത്ത പറഞ്ഞു, ഞങ്ങൾക്ക് എതിർപ്പില്ല ലോർഡ്ഷിപ്പ്, തീരുമാനിക്കുന്നത് പോലെ. ക്രൈം നന്ദകുമാറിന്റെ അഭിഭാഷകയായ അശ്വതി ആ സമയം ഈ ഹർജി മധ്യവേനൽ അവധിക്ക് ശേഷം കേൾക്കാമെന്നാണ് കോടതി പറഞ്ഞിരുന്നത്. ഇന്നിത് കേൾക്കാമെന്ന് മെൻഷൻ ചെയ്തപ്പോൾ അറിയിച്ചിരുന്നു. അവർ അത് പറഞ്ഞതും പിണറായി വിജയന്റെ അഭിഭാഷകനായ V. ഗിരി, ഇവർ കേസിൽ കക്ഷി പോലുമല്ല, ഇവർക്ക് മെൻഷൻ ചെയ്യാൻ അധികാരമില്ല, കക്ഷി ചേരണം എന്ന ഇവരുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയതാണ്, അതിന് എതിരെ അപ്പീൽ ഫയൽ ചെയ്തിട്ടില്ല, ഹൈക്കോടതിയിൽ കക്ഷി അല്ലാതിരുന്നവരുടെ ആവശ്യം കോടതി പരിഗണിക്കരുത്. ഉടൻ തന്നെ ജസ്റ്റിസ് രമണ ചോദിച്ചു, ഏത് ഹർജിയെ കുറിച്ചാണ് പറയുന്നത്? V. ഗിരി പറഞ്ഞു, ആദ്യ കേസിനെ കുറിച്ചാണ്. ജസ്റ്റിസ് രമണ മറുപടി നൽകി, ആ ഹർജി കേൾക്കുന്നത് മാറ്റിവെച്ചല്ലോ, ഞങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കാം. ജസ്റ്റിസ് രമണ പേപ്പർ ബുക്ക് അടയ്ക്കുന്നു, ടാഗ് കെട്ടുന്നു. ജസ്റ്റിസ് സുഭാഷ് റെഡ്ഡിയും ജസ്റ്റിസ് ഗവായും പേപ്പർ ബുക്ക് മടക്കി ടാഗ് കെട്ടി. 3 പേരും ഏതാണ്ട് ഒരേ സമയം പേപ്പർ ബുക്ക് മുന്നിലേക്ക് വെച്ചു. ജസ്റ്റിസ് രമണ കേസ് മാറ്റിവെച്ചുകൊണ്ടുള്ള ഉത്തരവിടുന്നു. പുതിയ തീയതി എന്നാണെന്ന് തുറന്ന കോടതിയിൽ വെച്ച് നടത്തിയ ഉത്തരവിൽ പരാമർശിച്ചിട്ടില്ല. കോർട്ട് മാസ്റ്റർ അടുത്ത കേസ് വിളിക്കുന്നു. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട എല്ലാ അഭിഭാഷകരും കോടതിക്ക് പുറത്തേക്ക് പോകുന്നു. കോടതി മുറിക്ക് പുറത്തേക്ക് ആദ്യം എത്തിയത് M.K. ദാമോദരന്റെ മരുമകൻ ഗിൽബർട്ടും സംസ്ഥാന സർക്കാർ സ്റ്റാറ്റിംഗ് G. പ്രകാശും. ഇരുവരുടെയും മുഖത്ത് കണ്ട ചിരിയിൽ നിന്ന് തന്നെ ആദ്യം ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടി വ്യക്തമായിരുന്നു. കേരളം ഉറ്റുനോക്കിയ കേസിന്റെ വാദം അങ്ങനെ അങ്ങ് അവസാനിച്ചു. പ്രതിഭാഗവും CBIയും ഒക്കെ ഒത്തു കളിക്കുമ്പോൾ ഇതിനപ്പുറം എന്ത് സംഭവിക്കാൻ? വളരെ വിചിത്രമായി തോന്നിയ ഒരു വിചാരണയായിരുന്നു അത്. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന് തെളിയിക്കുകയാണ് ഇവിടെ. ഇതിന് മറുപടി പറയാൻ സുപ്രീം കോടതിക്ക് പോലും കഴിഞ്ഞില്ലേ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം.